എന്നത്തെയും പോലെ നമ്മുടെ മുയൽക്കുട്ടന്മാർക്കുള്ള പുല്ലൊക്കെ പറിച്ച് പറമ്പിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ദാ അപൂർവമായിട്ട് വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ആ ഒരു സാധനം നമ്മുടെ പറമ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മുയൽക്കുട്ടന്മാർക്ക് പുല്ല് കൊടുക്കുക. അപ്പോൾ അവർ കണ്ടില്ലേ ഈ പുല്ലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ ഓടിച്ചാടി വരുന്നത്, ആ ഒരു വരവ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മുയൽക്കുട്ടന്മാരും ജൂലിയും ഒരു കൂട്ടിലാണ് താമസം. അപ്പോൾ ജൂലിയും മുയൽക്കുട്ടന്മാരും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ ജൂലിക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരസാണ് ജൂലി ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. ഇതാ ഈ ഒരു കാഴ്ച കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇതാ കുറച്ച് കൂനൊക്കെ മുളച്ചു പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൂൺ കണ്ടില്ലേ കല്ലിനിടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈ ഒരു കൂന്. ഇതൊക്കെ അപൂർവമായിട്ട് നമുക്കൊക്കെ കിട്ടുള്ളൂ, വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കിട്ടിയാൽ കിട്ടും. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് കേട്ടോ, അത് പറിച്ചെടുക്കുമ്പോഴേ പകുതി ഭാഗം മണ്ണിൻ്റെ അടിയിൽ തന്നെ പോവാണ്. അതുപോലെ തന്നെ നല്ല ഉറപ്പുണ്ട് ഇത്. അങ്ങനെ നമ്മുടെ കൂനൊക്കെ അതാ പറിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം കൂനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, വളരെ കുറച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തൂക്കി നോക്കാം എത്ര ഗ്രാം കൂൻ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ അയൽവാസികൾ എന്നോട് ക്ഷമിക്കണം, ആകെ 300 ഗ്രാം കൂനെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കൂന് ഞാനിവിടെ വീട്ടിൽ കറി വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്തെങ്ങാനും ഒരുപാട് കൂൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും തരുന്നതായിരിക്കും.